അപ്പോൾ വിനീത വിജി കൂടി ചേർന്നുണ്ട്. വിനീത കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടിയുമായി സംസാരിച്ചിരുന്നു, ആ യുവതിയുമായി സംസാരിച്ചിരുന്നു. ആ വെളിപ്പെടുത്തൽ കേരളം കേട്ടതാണ്. വിനീത, ഈ കുടുംബം പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, പോലീസ് സ്റ്റേഷനിലെ അനുഭവം അടക്കം ആ മാതാവ് വ്യക്തമാക്കിയത് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ നടപടി വരുന്നു, അത് അവർ ഉന്നയിച്ച ആരോപണങ്ങൾ അതിനെ സാധൂകരിക്കുന്നുണ്ട് പോലീസ് നേതൃത്വം, പോലീസ് തലപ്പത്ത്. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലൊരു നടപടി. കുടുംബം ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ടോ വിനീത? തീർച്ചയായും ഉന്മേഷ്, ഈ ഘട്ടത്തിൽ ആ പെൺകുട്ടിയുടെ പിതാവ് നമുക്കൊപ്പം വീണ്ടും ഒരിക്കൽ കൂടി ചേരുകയാണ്. അച്ഛൻ അറിഞ്ഞിട്ടുണ്ടോന്നറിയില്ല, ഇപ്പോ ഒരു വാർത്ത വന്നത് ഈ പന്തീരുകാവ് ഗാർഹിക പീഡന കേസിൽ ഈ കൃത്യവിലോപം നടത്തിയെന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സരിനെയാണ് സസ്പെൻഡ് ചെയ്തത്. നേരത്തെ തന്നെ ഇങ്ങനൊരു ആവശ്യം നിങ്ങൾ മുന്നോട്ട് വെച്ചത് കൂടിയാണല്ലോ. അതായത് കുറ്റം ചെയ്ത ആരായാലും അത് ശിക്ഷിക്കപ്പെടണം. മുഖ്യമന്ത്രിക്ക് ഞാൻ ഒരു പരാതി കൊടുത്തിരുന്നു, മുഖ്യമന്ത്രി അതിൽ ഇടപെട്ടു. അതോടൊപ്പം തന്നെ കോഴിക്കോട് എ സി പിയും അതിൽ നല്ല രീതിയിൽ ഇടപെട്ടതിന്റെ ഫലമായി അങ്ങനെ ചെയ്തതിൽ സന്തോഷമുണ്ട്. അത് മറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി അതൊരു പാഠമായിരിക്കണം. തുടക്കം മുതൽ തന്നെ വലിയ ആരോപണങ്ങൾ പറഞ്ഞിരുന്നു. കൃത്യമായി ഈ മകളുമായി പോയപ്പോൾ ഒരു കേസുമായി പോകുമ്പോൾ ആ ഇരയ്ക്കൊപ്പം നിൽക്കേണ്ട പോലീസ് അന്ന് പ്രതിക്കൊപ്പമാണ് നിന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണ് നടപടി വന്നിരിക്കുന്നത്. സന്തോഷമുണ്ട് അതിൽ. കാരണം എന്ന് വെച്ചാൽ എന്റെ ആ സമയത്തെ മാനസിക വിഭ്രാന്തി, എന്റെ മകളുടെ മാനസികാവസ്ഥയും അത്രക്ക് വലുതായിരുന്നു. അത് ഉൾക്കൊള്ളാനായിട്ട് ആ പോലീസ് ഓഫീസർക്ക് സാധിച്ചില്ല. ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടും വളരെ ലാഘവ ബുദ്ധിയോടുകൂടിയാണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ആ രാഹുൽ എന്ന് പറയുന്ന കക്ഷി ഇത്രയും ക്രൂരമായ മർദ്ദനം ചെയ്തത് വിശദമായിട്ട് പറഞ്ഞിട്ട് പോലും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് 307 അല്ലെ 307 അദ്ദേഹത്തിന് ഇടാമായിരുന്നു. അദ്ദേഹം മനഃപൂർവ്വം അത് ഇട്ടില്ല. അത് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. പകരം 324A ഗാർഹിക പീഡനം എന്ന് പറയുന്ന ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ് അദ്ദേഹം ചുമത്തിയത്. അത് അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ളത് മനസ്സിലായി. പക്ഷേ ഇതിന്റെ സീരിയസ്നെസ് അദ്ദേഹം അന്ന് ആ സമയം മനസ്സിലാക്കിയില്ല. പിന്നീട് അദ്ദേഹം മനസ്സിലാക്കി കാണും. പിന്നീട് പശ്ചാത്തലപ്പിച്ചിട്ട് കാര്യം, നടപടി കൂടി വന്നിട്ടുണ്ടല്ലോ ഘട്ടത്തിൽ. അതെ, നടപടി കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ്, അതായത് മുഖ്യമന്ത്രി അതിൽ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. മറ്റെല്ലാവരും തന്നെ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമുള്ളത്. തീർച്ചയായും ഉന്മേഷ്, അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ ഇത്തരം നടപടി വന്നത് അത് അക്കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ടെന്നുള്ളത് തന്നെയാണ്. ഗവൺമെന്റ്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഫലം കൂടിയാണ് ഇപ്പോൾ ഈ പുറത്തു വന്ന നടപടി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഉന്മേഷ്. ശരി, വിനീത വിജയാണ് വിശദാംശങ്ങൾ നൽകിയത്. വീണ്ടും ദീപക് ധർമ്മടത്തിലേക്കാണ്. ഡി ഡി, തുടക്കത്തിൽ ഒരു ഗാർഹിക പീഡന പരാതി, സ്വാഭാവികമായും അതിന്റെ ഗൗരവം ഉൾക്കൊള്ളേണ്ട ആളാണ് എസ് എച്ച് ഒ. പക്ഷേ തുടക്കം മുതലേ ഈ യുവതിയുടെ കുടുംബം ആരോപിക്കുന്നു പ്രതിയോടൊപ്പം നിൽക്കുന്നതിൽ കൂടുതൽ താല്പര്യം കാണിച്ചു. ഇപ്പോ വിനീത വിജയ് തന്നെ തുടരുന്നു. വിനീത, ഈ നേരത്തെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ അതേപോലെ ശക്തികാന്തം ഇവർ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പെസച്ചയുടെ സസ്പെൻഷൻ അവർ സ്വാഗതം ചെയ്യുമ്പോഴും അവിടെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരുപാട് മാറ്ററുകൾ വേറെയുമുണ്ട്. തുടക്കത്തിൽ ഒരു ഗാർഹിക പരാതിയുമായി പോകുന്നു, ആ പരാതി കൃത്യമായി ഗൗനിക്കാതെ പ്രതിക്കൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു, പിന്നീട് ഗത്യന്തരമില്ലാതെ കേസെടുക്കേണ്ടി വരുന്നു. കേസെടുത്തിട്ടും ആ പ്രതിയെ സിംഗപ്പൂർ എത്തുന്നത് വരെ ഈ പോലീസ് സഹായിച്ചു എന്ന ആരോപണം അതിലിപ്പോൾ മുറച്ചു നിൽക്കുകയല്ലേ വിനീത കുടുംബം? തീർച്ചയായും അത്തരം ആരോപണങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും കുടുംബം അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ ഇതിനു മുൻപേ തന്നെ ഈ രാഹുലിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പന്തീരുകാവ് സിഎയുടെ ചില ഇടപെടലുകൾ അദ്ദേഹം ആ കേസ് കൃത്യമായി കൈകാര്യം ചെയ്തില്ല. ഇതിനെയൊക്കെ തുടർന്ന് തന്നെയാണ് ഈ പ്രതി ഇപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഈ കേസ് അന്വേഷണത്തെയും ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിനു മുൻപേ തന്നെ ഇവർക്ക് നീതി അത് ഉറപ്പാകുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രതികരണം. ഒപ്പം തന്നെ നേരത്തെയുള്ള അവരുടെ ആവശ്യങ്ങൾ ഈ കുടുംബത്തിനെതിരെ അവർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. ഈ രാഹുലിന് മാത്രമല്ല, രാഹുലിന്റെ കുടുംബ അംഗങ്ങൾക്കും ഒക്കെ എതിരെ, അമ്മയ്ക്കൊക്കെ എതിരെ ഇതിൽ പങ്കുണ്ട്. അവർക്കൊക്കെ എതിരെ തന്നെ നടപടി വേണമെന്നുള്ള ചില ആവശ്യങ്ങൾ കൂടി ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത്തരം ആവശ്യങ്ങളിലൊക്കെ ഇപ്പോഴും ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.